പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയാൽ കെ എസ് യു പ്രവർത്തകർ ആർഡിഡി ഓഫീസ് ഉപരോധിക്കുകയാണ്. മിഥുനാ ബാലൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളെന്താ തീവ്രവാദികളാണോ? ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ടോ? ഞങ്ങളുടെ ആയുധമുണ്ടോ? ഇവിടെ പ്ലസ് വണ്ണിന് സീറ്റില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനെപ്പോലും ഭയക്കുന്ന, അതിനെതിരെ പോലും പ്രൊട്ടക്ഷൻ തീർക്കുന്ന കേരളത്തിലെ പോലീസിനോട് പറഞ്ഞേക്കാം, നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ മക്കളുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് കെ എസ് യു സമരം നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെയും കേരളത്തിലെ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന, ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും പറയാ, ഞങ്ങൾ മെനഞ്ഞാന്ന് വന്നതല്ലേ അവിടെ സി ഐ എസ് ഐ ഒക്കെ ചോദിക്കുന്നത്? മെനഞ്ഞാന്ന് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇന്നും വരും, നാളെയും വരും. അത്രയേറെ കുട്ടികൾ പുറത്തേക്കുക, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. കെ എസ് യുക്കാരാ ഞങ്ങള്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഈ സർക്കാരിനെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ നിലനിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് സീറ്റ് വർദ്ധിപ്പിച്ച്, അവർക്ക് ബാച്ച് വർദ്ധിപ്പിച്ച് ഈ പ്രതിസന്ധി പരിഹാരം കാണുന്നവരെ കെ എസ് യു പോരാട്ടം തുടരും. ഒരു പ്രതീക്ഷയില്ല. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധികളില്ല. ഇവിടെ എല്ലാവർക്കും സീറ്റ് കിട്ടി എന്ന് പറയുന്ന മുൻധാരണയോടുകൂടിയാണ് ഒരു ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്നതെങ്കിൽ, ഒരു വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയാണോ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? പ്രശ്നങ്ങളെ കേൾക്കാനാണ് ഇരിക്കേണ്ടത്. പക്ഷേ മുൻധാരണയോടുകൂടി, ഇങ്ങനെ പ്രയാസങ്ങളൊന്നുമില്ല എന്നുള്ള മുൻധാരണയോടുകൂടി ഇന്നലെ തിരുവനന്തപുരത്ത് കെ എസ് യുവിന്റെ സമരം നടക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയും അവർ സമരം ചെയ്തോട്ടെ, മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഒന്നും ഇല്ലാന്ന്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ ഇതിന് പരിഹാരമുണ്ടാവില്ല. ഇത് മലബാറിലെ വിദ്യാർത്ഥികളുള്ള വിവേചനവും